എല്ലാവർക്കും നമസ്കാരം വിൻ പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടിട്ട് പരീക്ഷയ്ക്ക് ഇനി മൂന്നോ നാലോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുമ്പിൽ അപ്പോൾ ഇനി ഉള്ള സമയം ഒരുപാട് കാര്യങ്ങളൊന്നും വലിച്ചു വാരി പഠിക്കാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇനി പഠിക്കാൻ ശ്രദ്ധിക്കുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് ടു മലയാളം തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് പറയുന്നത് നാലഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് ഞാൻ ഞാനതിന് വേണ്ടി എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനകരമാവും അപ്പോൾ സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊള്ളട്ടെ പാർട്ട് ടു മലയാളത്തിന് മുപ്പത് ചോദ്യങ്ങളാണുള്ളത് ചോദ്യ പേപ്പറിൽ മുപ്പത് ചോദ്യങ്ങളാണുള്ളത് അതിൽ പത്ത് മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് നേടാവുന്നതാണ് കാരണം ഗദ്യഭാഗം വായിച്ചിട്ട് അത് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ കണ്ടെത്തണം അതുപോലെ കവിതാഭാഗങ്ങൾ പദ്യഭാഗവും തരും അതിൽ നിന്നും നിങ്ങൾ കവിതാഭാഗം വായിച്ചിട്ട് തരുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം അങ്ങനെ പത്ത് മാർക്ക് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഈസി ആയിട്ട് നേടാം പക്ഷേ അത്ര ഈസി അല്ല കാരണം വളരെ ശ്രദ്ധിച്ച് വായിച്ചെങ്കിൽ കറക്റ്റ് ഉത്തരത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ ഒരു പക്ഷേ നമ്മൾ ശരിയായി തോന്നുന്ന ഉത്തരങ്ങൾ അത് ആൻസർ കീ വരുമ്പോൾ ചിലപ്പോൾ തെറ്റായി പോകാം അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഏറെ സമയം കിട്ടും സമയം കുറവൊന്നും ഉണ്ടാകത്തില്ല നിങ്ങൾ നന്നായിട്ട് മനസ്സിരുത്തി വായിച്ചിട്ട് വേണം ഗദ്യഭാഗം ആണെങ്കിലും പദ്യഭാഗമാണെങ്കിലും മനസ്സിരുത്തി നന്നായിട്ട് വായിച്ചിട്ട് വേണം അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പിന്നെ ആകെയുള്ള മുപ്പത് മാർക്കിൽ പത്ത് മാർക്കിൻ്റെ ചോദ്യം ഇത്തരത്തിലുള്ള ചോദ്യമാണ് പിന്നീടുള്ള ഇരുപത് മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ചൂടെ തന്നിരിക്കുന്ന ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ചൂടെ തന്നിരിക്കുന്നതിൽ തെറ്റായ വാക്യം ഏതാണെന്നും തിരഞ്ഞെടുക്കുക ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ ഒറ്റ പദമുണ്ടാവും പിരിച്ചെഴുതുക എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും പിരിച്ചെഴുതി ചിലപ്പോൾ പിരിച്ചെഴുതി സന്ധി നിർണ്ണയിക്കാനായിരിക്കാം ചിലപ്പോൾ പിരിച്ചെഴുതുക എന്നുള്ള ഒരു ചോദ്യത്തിൽ ഒതുക്കും പിന്നീട് പര്യായ പദം പിന്നീട് പഴഞ്ചൊല് പിന്നെ ശൈലി പ്രയോഗം പിന്നെ ഇംഗ്ലീഷ് പഴഞ്ചൊല്ലിന് സമാനമായ മലയാളം പഴഞ്ചൊല്ല് പിന്നെ വിഗ്രഹാർത്ഥം വിഗ്രഹിച്ച് സമാനമായ വിഗ്രഹാർത്ഥം കണ്ടെത്തുക ഇങ്ങനെയൊക്കെ ആയിരിക്കാം പിന്നെ അക്ഷര തെറ്റ് ഏതാണെന്ന് ചൂണ്ടിക്കാണിക്കാണ്ട് ഇതെല്ലാം തന്നി കുറച്ച് ഒരു നാല് ഓപ്ഷനിൽ നാല് പദങ്ങൾ തരും അതിലേതാണ് അക്ഷര തെറ്റുള്ളത് ചിലപ്പോൾ തരുന്ന നാല് പദങ്ങൾ തന്നിട്ട് അതിലേതിൽ ഒരു ശരിയായിരിക്കും അതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക പിന്നീട് ചിഹ്ന ചിഹ്നങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യമുണ്ട് ഇങ്ങനെ തുടങ്ങിയാണ് മറ്റു ഇരുപത് ചോദ്യങ്ങളുള്ളത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പഠിച്ചിട്ട് വേണം പാർട്ട് ടു മലയാളം തിരഞ്ഞെടുത്ത കുട്ടികൾ പരീക്ഷയ്ക്ക് പോകാൻ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം നോക്കുക താഴെ തന്നിരിക്കുന്നവയിൽ ഒരേ അർത്ഥത്തിലുള്ള പദജോഡി കണ്ടെത്തുക ഓപ്ഷൻ എ ആന ആണ്ട് ഓപ്ഷൻ ബി മുകിൽ മേഘം ഓപ്ഷൻ സി കാട് കയർ ഓപ്ഷൻ ഡി വെയിൽ വയൽ ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചു വായിക്കുക താഴെ തന്നിരിക്കുന്നവയിൽ ഒരേ അർത്ഥത്തിലുള്ള പദജോഡി ഒരേ അർത്ഥം വരുന്ന പദജോഡി ഏതാണ് ഓപ്ഷൻ ബി ആണ് മുകിലും മേഘവും രണ്ടും ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ് അടുത്ത ചോദ്യം ആലിൻകായ് പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ എന്ന ചൊല്ല് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ എ അവസരത്തിനൊത്ത് ഉയരാൻ കഴിഞ്ഞു ഓപ്ഷൻ ബി അവസരം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല ഓപ്ഷൻ സി അവസരം ആരെയും കാത്തു നിൽക്കും ഓപ്ഷൻ ഡി അവസരത്തിൽ കാര്യമൊന്നുമില്ല ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് അവസരം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല ആളിൻകായ് പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ എന്ന ചൊല്ലിൻ്റെ സമാനമായ അർത്ഥം ഏതാണ് അവസരം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ചുട്ടഴുത്ത് എന്ന വിഭാഗത്തിൽ പെടാത്ത അക്ഷരം ഏതാണ് ഓപ്ഷൻ എ ആ ഓപ്ഷൻ ബി ഇ ഓപ്ഷൻ സി എ ഓപ്ഷൻ ഡി ഒ ചുട്ടെഴുത്ത് ഏതൊക്കെയാണ് ചുട്ടെഴുത്ത് എന്ന് പറയുന്ന അക്ഷരങ്ങൾ ആ ഇ എ ആണ് ചുട്ടെഴുത്ത് എന്ന് പറയുന്ന അക്ഷരങ്ങൾ അപ്പോൾ ചുട്ടഴുത്ത് വിഭാഗത്തിൽ പെടാത്ത അക്ഷരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓ അപ്പോൾ ചുട്ടഴുത്ത് എന്ന വിഭാഗത്തിൽ പെടാത്ത അക്ഷരം എന്ന് പറയുന്നത് ഓയാണ് നാലാമത്തെ ചോദ്യം താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താനനുഭവിച്ചിടുക എന്നേ വരൂ ഇതേ ആശയം വരുന്ന പഴഞ്ചൊല്ല് കണ്ടെത്തുക ഓപ്ഷൻ എ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും ഓപ്ഷൻ ബി ഉരുളക്കുതുകും വണ്ണം വാ പൊളിക്കുക ഓപ്ഷൻ സി പല്ലും ചൊല്ലും മെല്ലെ മെല്ലെ ഓപ്ഷൻ ഡി മതിൽ കെട്ടും മുമ്പേ വാതിൽ വയ്ക്കുക താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുക എന്ന ആശയം വരുന്ന പഴഞ്ചൊള്ള ഏതാണ് ഓപ്ഷൻ എ ആണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും അഞ്ചാമത്തെ ചോദ്യം പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ വർണ്ണം ഇരട്ടിക്കുന്നതിന് പറയുന്ന പേരെന്ത് ഓപ്ഷൻ എ ലോപസന്ധി ഓപ്ഷൻ ബി ആഗമസന്ധി ഓപ്ഷൻ സി ആദേശസന്ധി ഓപ്ഷൻ ഡി ദിത്വസന്ധി പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ വർഗം ഇരട്ടിക്കുന്നതിന് പറയുന്ന പേരെന്താണ് ഓക്കെ ദിത്വസന്ധി ഓപ്ഷൻ ഡി ആണ് ദിത്വസന്ധി ആറാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ നിന്ന് വിനയം സൂചിതമാകുന്ന വാക്യം തിരഞ്ഞെടുക്കുക താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് വിനയം സൂചിതമാകുന്ന വാക്യം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ അവാർഡ് സമർപ്പിച്ചു ഓപ്ഷൻ ബി നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു ഓപ്ഷൻ സി നിറയെ വെള്ളം കൊള്ളുന്നു ഓപ്ഷൻ ഡി കൊള്ളുന്ന വാക്കുകൾ പറഞ്ഞു വിനയം സൂചിതമാകുന്ന വാക്യം ഏതാണ് ഓപ്ഷൻ എ ആണ് അവാർഡ് കൊള്ളുന്നു ഏഴാമത്തെ ചോദ്യം നോക്കാം പരിശോധിച്ചാലേ ഗുണമറിയാൻ കഴിയൂ എന്ന് അർത്ഥം വരുന്ന പ്രയോഗം ഏത് ഓപ്ഷൻ എ നനയ്ക്കുന്നവനും നനയും ഓപ്ഷൻ ബി ഉരച്ചു നോക്കിയേ മാറ്ററിയൂ ഓപ്ഷൻ സി ഇണങ്ങിയാൽ പിണങ്ങരുത് ഓപ്ഷൻ ഡി ആടറിയുമോ അങ്ങാടി വാണിഭം ശരിയായ അർത്ഥം വരുന്ന പ്രയോഗം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഒരുച്ച് നോക്കിയാലേ മാറ്ററിയൂ എട്ടാമത്തെ ചോദ്യം നോക്കാം ആ നല്ല കറുത്ത വാഹനം പൊടുന്നനെ ബ്രേക്ക് നിന്നു ഈ വാക്യത്തിൽ വിശേഷണ വിശേഷണമായി വരുന്ന പദമേത് വിശേഷണത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ചോദിച്ചത് ഇവിടുത്തെ വിശേഷണം ഏതാണ് കറുത്ത എന്നുള്ളതാണ് വിശേഷണം കറുത്തയെ വിശേഷിപ്പിക്കുന്ന എന്താണ് നല്ല നല്ല കറുത്ത വാഹനം അപ്പോൾ ഇവിടുത്തെ വിശേഷണ വിശേഷണം ഏതായിരിക്കും ഓപ്ഷൻ നോക്കുക ഓപ്ഷൻ എ നിന്നു ഓപ്ഷൻ ബി കറുത്ത ഓപ്ഷൻ സി നല്ല ഓപ്ഷൻ ഡി വാഹനം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം നല്ല അടുത്ത ചോദ്യം കലാമാതൃക എന്ന സമസ്ത പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ കലാമാതൃക ഓപ്ഷൻ എ കലയും മാതൃകയും ഓപ്ഷൻ ബി കലയാകുന്ന മാതൃക ഓപ്ഷൻ സി കല പോലുള്ള മാതൃക ഓപ്ഷൻ ഡി കലയുടെ മാതൃക ഏതാണ് ശരിയായിട്ട് നമുക്ക് വിഗ്രഹിക്കാൻ സാധിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് കലയുടെ മാതൃകയാണ് കലാമാതൃക ഇനി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ കൂടി പറയാം കരതാർ കരമാകുന്ന താർ സമാനമായി വിഗ്രഹിക്കാവുന്ന പദം കണ്ടെത്തുക കരതാര് കരമാകുന്ന താർ ഇതുപോലെ തന്നെ വിഗ്രഹിക്കാവുന്ന ഒരു പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ കൈകാലുകൾ ഓപ്ഷൻ ബി കൊടുംവെയിൽ ഓപ്ഷൻ സി മോഹപ്പൂവ് ഓപ്ഷൻ ഡി പൂന്തേൻ ഏതാണ് മോഹപ്പൂവ് മോഹമാകുന്ന പൂവ് ഇതുപോലുള്ള ഒരു ചോദ്യം കൂടെ നോക്കുക പ്ലാവില തൊപ്പി പ്ലാവില കൊണ്ടുള്ള തൊപ്പി സമാനമായി വിഗ്രഹിക്കാവുന്ന പദമാണ് താഴെ പറയുന്നില്ല ഏതാന്ന് നോക്കണം പോലീസ് ഓപ്ഷൻ എ പോലീസ് തൊപ്പി ഓപ്ഷൻ ബി ഇരുമ്പ് തൊപ്പി ഓപ്ഷൻ സി മഴത്തൊപ്പി ഓപ്ഷൻ ഡി വട്ടത്തൊപ്പി തൊപ്പി പ്ലാവില കൊണ്ടുള്ള തൊപ്പി സമാനമായി വിഗ്രഹിക്കാവുന്ന പദം ഏതാണ് താഴെ പറയുന്നവയിൽ ഓപ്ഷൻ ബി ആണ് ഇരുമ്പു തൊപ്പി ഇരുമ്പുകൊണ്ടുള്ള തൊപ്പി അടുത്തൊരു ചോദ്യം ശ്രദ്ധിച്ചേ കാട് കയറുക എന്ന ശൈലി ഏറ്റവും ഉചിതമായി ചേർത്തിരിക്കുന്ന വാക്യമേത് ഓപ്ഷൻ എ നാട്ടിൽ നിന്നും കാട് കയറിയ ആനക്കുട്ടി പിന്നെ തിരികെ വന്നിട്ടില്ല ഓപ്ഷൻ ബി ചർച്ചക്കിടയിൽ കാട് കയറിയ ആളെ ഏറെ പണിപ്പെട്ട് അവതാരകൻ നിയന്ത്രിച്ചു ഓപ്ഷൻ സി മാൻവേട്ടയ്ക്കായി കാട് കയറിയവരെ വനപാലകർ വിരട്ടിയോടിച്ചു ഓപ്ഷൻ ഡി കാടിൽ കയറണമെങ്കിൽ അധികൃതരുടെ അനുമതി വേണം ഏതാണ് കാട് കയറുക എന്ന ശൈലിയുടെ ഏറ്റവും ഉചിതമായ വാക്യം ഓപ്ഷൻ ബി ആണ് ചർച്ചക്കിടയിൽ കാട് കയറിയ ആളെ ഏറെ പണിപ്പെട്ട് അവതാരകൻ നിയന്ത്രിച്ചു അടുത്ത ചോദ്യം ചക്കിന് വച്ചത് കൊക്കിന് കൊള്ളുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത് ഓപ്ഷൻ എ ബുദ്ധിമുട്ടാതെ കാര്യം നേടുക ഓപ്ഷൻ ബി സ്വയം ആപത്ത് വരുത്തുക ഓപ്ഷൻ സി ലക്ഷ്യം പിഴയ്ക്കുക ഓപ്ഷൻ ഡി കുറ്റം ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുക ചക്കിന് വച്ച് കൊക്കിന് കൊള്ളുക ഏതാണ് ശരിയായ ഉത്തരം ലക്ഷ്യം പിഴയ്ക്കുക ഓപ്ഷൻ സി അതുപോലുള്ള മറ്റൊരു ചോദ്യം കൂടെ നോക്കാം ചർവണം എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഓപ്ഷൻ എ പറയാത്തതിനെക്കുറിച്ച് പറയൽ പറഞ്ഞതിനെക്കുറിച്ച് വീണ്ടും പറയൽ അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറയൽ ഓപ്ഷൻ ഡി പൂർത്തിയാകാത്ത കാര്യത്തെക്കുറിച്ച് പറയൽ പൂർത്തിയാകാത്ത കാര്യത്തെക്കുറിച്ച് പറയൽ ഏതാണ് ശരിയായ ഉത്തരം ചർവിത ചർവണം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമോ ഓപ്ഷൻ ബി ആണ് പറഞ്ഞതിനെക്കുറിച്ച് വീണ്ടും പറയുക പറഞ്ഞതിനെക്കുറിച്ച് വീണ്ടും പറയലാണ് ചർവിത ചർവണം അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് പരിശോധിച്ചാലേ ഗുണമറിയാൻ കഴിയൂ എന്ന് അർത്ഥം വരുന്ന പ്രയോഗം ഏത് ഓപ്ഷൻ എ നനയ്ക്കുന്നവനും നനയും ഓപ്ഷൻ ബി ഒരച്ചു നോക്കിയേ മാറ്ററിയൂ ഓപ്ഷൻ സി ഇണങ്ങിയാൽ പിണങ്ങരുത് ഓപ്ഷൻ ഡി ആടറിയുമോ അങ്ങാടി വാണിഭം ശരിയായ ഉത്തരം ഏതാണ് പരിശോധിച്ചാലേ ഗുണമറിയാൻ കഴിയൂ ഓപ്ഷൻ ബി ആണ് ഒരച്ചു നോക്കിയേ മാറ്ററിയൂ അടുത്ത ചോദ്യം നോക്കുക പാഠം പഠിപ്പിക്കുക എന്നത് ഒരു ശൈലിയായി പ്രയോഗിച്ചിരിക്കുന്നത് ഏത് വാക്യത്തിൽ പാഠം പഠിപ്പിക്കുക ഓപ്ഷൻ എ നല്ല പാഠം പഠിപ്പിക്കുന്നവരാണ് ഗുരുക്കന്മാർ ഓപ്ഷൻ ബി എന്തു മനുഷ്യനാണ് അയാൾ ഒരു പാഠം പഠിപ്പിക്കണം അയാളെ ഓപ്ഷൻ സി ഏത് പാഠം പഠിക്കണമെന്ന് അയാൾക്ക് സംശയമുണ്ട് ഓപ്ഷൻ ഡി ഹോ എത്ര പാഠങ്ങളാണ് പഠിക്കാനുള്ളത് കുട്ടി പറഞ്ഞു ശരിയായ അർത്ഥം വരുന്ന ഏതാണ് പാഠം പഠിപ്പിക്കുക ഓപ്ഷൻ ബി ആണ് എന്തു മനുഷ്യനാണ് അയാൾ ഒരു പാഠം പഠിപ്പിക്കണം ഓക്കെ അടുത്ത ചോദ്യം അടിവരയിട്ടിരിക്കുന്ന പദത്തിൻ്റെ ഉചിതമായ വിപരീത പദം തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കുക ആകർഷണവും ഡാഷ് ആണ് പ്രപഞ്ചവികാസത്തിന് ആധാരം അപ്പോൾ ആകർഷണമെന്നുള്ള പദത്തിനാണ് അടിവരയിട്ടിരിക്കുന്നത് ആകർഷണത്തിൻ്റെ വിപരീത പദമാണ് എന്തായിരിക്കും ആകർഷണം വികർഷണം അല്ലേ അപ്പോൾ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം ഓപ്ഷൻ എ അനാകർഷണം ഓപ്ഷൻ ബി ഘർഷണം ഓപ്ഷൻ സി വികർഷണം ഓപ്ഷൻ ഡി വീക്ഷണം അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് വികർഷണം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് പറയുകയാണ് പാർട്ട് ടു മലയാളം പരീക്ഷയിരുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും വരിക വിപരീതപദം പര്യായ പദം അതുപോലെ പിരിച്ചെഴുതുക പദം പിരിച്ച് സന്ധി നിർണ്ണയിക്കുക പിന്നെ ശൈലി പ്രയോഗം പഴഞ്ചൊല്ല് ഇംഗ്ലീഷ് പഴഞ്ചൊല്ലിൻ്റെ സമാനമായ മലയാളം പഴഞ്ചൊല്ല് മലയാളം പഴഞ്ചൊല് എന്നിട്ട് അതിൻ്റെ സമാനമായ ഇംഗ്ലീഷ് പഴഞ്ചൊല്ല് ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പാർട്ട് ടു മലയാളത്തിന് വേണ്ടി ഉണ്ടാവുക അടുത്ത ചോദ്യം ശിങ്കിടി പാടുക എന്ന ശൈലി ഉണ്ടായത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് ശിങ്കിടി പാടുക ഓപ്ഷൻ എ കളരിപ്പയറ്റ് ഓപ്ഷൻ ബി കഥകളി ഓപ്ഷൻ സി നാടകം ഓപ്ഷൻ ഡി കൃഷി ഏതു മേഖലയിൽ നിന്നാണ് ശിങ്കിടി പാടുക എന്ന ശൈലി ഉണ്ടായത് ഓപ്ഷൻ ബി കഥകളി കഥകളിയിൽ നിന്നുമാണ് ശിങ്കിടി പാടുക എന്ന ശൈലി രൂപം കൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇത് അവസാനത്തെ ചോദ്യമാണ് നൽകിയിരിക്കുന്ന വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നങ്ങളുടെ ക്രമം തിരഞ്ഞെടുത്തെഴുതുക ചിഹ്നങ്ങളുടെ ഭാഗത്തു നിന്നൊരു ചോദ്യം ഉറപ്പായിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത് പോലെ ഇംഗ്ലീഷ് വാക്കുകളൊന്നുമല്ല മലയാളത്തിൽ നല്ല വൃത്തിയുള്ള വാക്കുകളുണ്ട് ഓരോ ചിഹ്നങ്ങൾക്കും പൂർണവിരാമം ഫുൾ സ്റ്റോപ്പ് അൽപ്പവിരാമം നമ്മുടെ കോമ അതിന് വേറൊരു പേരും കൂടി ഉണ്ട് അല്പവിരാമത്തിന് അങ്കുശം എന്ന് പറയും അർത്ഥവിരാമം സെമികോളൻ അതിന് വേറൊരു കൂടിയുണ്ട് രോധിനി അതുപോലെ അപൂർണവിരാമം അത് കോളൻ രണ്ട് കുത്തിടുന്ന സംഭവം അത് ഭിത്തിക എന്ന് മലയാളത്തിൽ വേറൊരു പദമുണ്ട് അതുപോലെ ചോദ്യചിഹ്നം വിക്ഷേപിണി നമ്മുടെ ആശ്ചര്യ ചിഹ്നം എക്സ്ക്ലമേഷൻ മാർക്ക് ശൃംഖല ഹൈഫിന് പറയുന്നത് ശൃംഖല എന്നാണ് ബ്രാക്കറ്റ് വലയം അതറിയായിരിക്കും ഉദ്ധരണിക്ക് പറയുന്നത് നമ്മുടെ കൊട്ടേഷന് കൊട്ടേഷൻ മാർക്കിന് പറയുന്നതാണ് ഉദ്ധരണി അവർ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളെടുത്ത് അതേപടി ഉപയോഗിക്കുമ്പോൾ നമ്മളിടുന്ന ആ ചിഹ്നമാണ് ഉദ്ധരണി ചിഹ്നങ്ങളെക്കുറിച്ചുള്ളൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് നിങ്ങൾ പ്ലേ ലിസ്റ്റ് ചെ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക കാരണം വളരെ പ്രധാനപ്പെട്ടതും പല പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്നതുമായ കാര്യങ്ങൾ മാത്രം അതിൻ്റെ വിഷയകളിനൊക്കെ ഓരോ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നതുപോലെ നിങ്ങൾ പ്ലേ ലിസ്റ്റ് നോക്കുക ഇനിയുള്ള സമയം നിങ്ങൾ അതൊന്ന് ഓടിച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇക്കയറ്റിട്ട് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും ഓക്കെ നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം ഒന്നും കൂടെ പറയാം നൽകിയിരിക്കുന്ന വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നങ്ങളുടെ ക്രമം തിരഞ്ഞെടുത്ത് എഴുതുക ആ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നങ്ങളുണ്ട് അതിൻ്റെ ആ ഒരു ഓർഡറിൽ ഏതൊക്കെ ചിഹ്നമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഓപ്ഷനിലുണ്ട് അത് നോക്കി നിങ്ങൾ കണ്ടുപിടിക്കണം അദ്ദേഹം എന്നോട് പിന്നെ രണ്ട് കുത്താണ് രഘു കോമ എന്നെ സഹായിക്കാൻ വന്നതല്ലേ ചോദ്യചിഹ്നം അപ്പോൾ അദ്ദേഹം എന്നോട് എന്നുള്ളത് കഴിഞ്ഞ് രണ്ട് കുത്താണ് അതിന് പറയുന്ന പേര് എന്തായിരിക്കും ഞാൻ ഇപ്പോൾ ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞായിരുന്നല്ലോ ഏതാ അപൂർണവിരാമം ആണല്ലേ കോളൻ അപ്പോൾ അതിന് പറയുന്ന പേര് ഭിത്തിക എന്നാണ് അതിന് മലയാളത്തിൽ നല്ല പദം ഭിത്തിക അപൂർണവിരാമം കോളൻ ഭിത്തിക അപ്പം അദ്ദേഹം എന്നോട് ഭിത്തികയാണ് അത് കഴിഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നം എന്ന് പറഞ്ഞാൽ ഭിത്തികയാണ് ലഘു കഴിഞ്ഞ് കോമയാണെന്ന് നിങ്ങൾക്കറിയാം കോമായിക്ക് പറയുന്ന പേരെന്താണ് അൽപവിരാമോ അല്ലേ അല്പവിരാമം കോമ അതിൻ്റെ ശരിയായ നല്ലൊരു പദം എന്ന് പറയുന്നത് അങ്കുശമാണ് അപ്പം ആദ്യം ഭിത്തിക്ക് ഉപയോഗിച്ചു പിന്നെ രഘു കഴിഞ്ഞ് അങ്കുശം കോമ അങ്കുശം പിന്നീട് അവസാനം വന്നത് എന്താണ് ചോതിചിഹ്നമാണ് കാക്കു അപ്പം ആ ഓർഡർ ഏതൊക്കെയായിരുന്നു ഭിത്തിക അല്പവിരാമം കാവൂ ഭിത്തിക അല്പവിരാമം കാകൂ അല്പവിരാമത്തിന് അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന അങ്കുശോന്നല്ല അങ്കുശമൊന്നും ചോദിക്കാം അല്പവിരാമത്തിൻ്റെ സ്ഥാനത്ത് അങ്കുശമൊന്നും ചോദിക്കാം കാരണം അങ്കുശോ എന്നൊരു പദവും ഉണ്ട് കോമായിക്ക് ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഭിത്തിക അൽപവിരാമം കാവൂ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ക്ലാസ് പ്രയോജനമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക ആദ്യമായിട്ടാരെങ്കിലും ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനു മുമ്പുള്ള ക്ലാസ്സുകൾ ലഭിക്കാണ്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് ലഭിക്കും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് അതിൽ നിന്ന് ക്ലാസ്സുകളിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം